നമസ്കാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യയെ കാണാൻ കാസർഗോഡ് നിന്നെത്തിയതായിരുന്നു ചന്ദ്രമോഹൻ പക്ഷേ വിധി മറ്റൊന്നായിരുന്നു ചന്ദ്രമോഹനെ കാത്തുനിന്നത് മരണം തൊട്ടുമുന്നിലെത്തിയപ്പോഴും കുടുംബത്തിനായി നെട്ടോട്ടത്തിലായിരുന്നു ചന്ദ്രമോഹൻ റോഡ് കുറുകെ കടക്കുന്നതിനിടയിലാണ് ചന്ദ്രമോഹനെ ടോറസ് ലോറി ഇടിച്ചു വീഴ്ത്തിയത് കാസർഗോഡ് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന ചന്ദ്രമോഹനൻ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് എത്തിയത് രക്തസമ്മർദ്ദം വർദ്ധിച്ചതിനെ തുടർന്നാണ് ഭാര്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നഗരത്തിൽ നിന്നുള്ള ബസ്സിൽ ചുങ്കത്തിറങ്ങിയ ശേഷം വീട്ടിലേക്ക് പോകുന്നതിന് റോഡ് കുറുകെ കിടക്കുമ്പോഴായിരുന്നു അപകടം കോട്ടയം ചുങ്കം പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം നടന്നത് അപകടം നടന്ന ലോറി ഡ്രൈവർ കടന്നു കളയുകയായിരുന്നു സംഭവത്തിൽ ഗാന്ധിനഗർ പോലീസ് കേസെടുത്തു ഇതിനിടെ മൃതദേഹം മാറ്റാൻ വൈകിയതായി ആരോപണവും ഉയർന്നിരുന്നു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയെങ്കിലും ടോറസ് ഓടിക്കാൻ അറിയാത്തതിനാൽ വണ്ടി നീക്കാൻ കഴിഞ്ഞില്ല എന്ന് നാട്ടുകാരും പറയുന്നുണ്ട് ഒടുവിൽ അഗ്നിസുരക്ഷാ സേന വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു അഗ്നിരക്ഷാസേനയുടെ ആംബുലൻസിലാണ് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത് കഴിഞ്ഞ ദിവസം ബേക്കർ ജംഗ്ഷന് സമീപം ബൈക്ക് യാത്രികനായ യുവാവ് കെ എസ് ബസ് കയറി തലക്ഷണം വരയ്ക്കുകയും ചെയ്തിരുന്നു പുതുവർഷത്തിലെ ആദ്യ മാസം പകുതി മാത്രം പിന്നിടുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന അപകടങ്ങളാണ് കോട്ടയം ജില്ലയിലെ വിവിധയിടങ്ങളിലായി നടന്നത് ആറുനുച്ചയ്ക്ക് പാലാ തൊടുപുഴ റോഡിൽ അല്ലപ്പാറയിൽ ശബരിമല തീർത്ഥാടകൻ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട ആന്ധ്രാ സ്വദേശിയായ തീർത്ഥാടകനും ലോട്ടറി വിറ്റ് ജീവിച്ചിരുന്ന ശാരീരിക വെല്ലുവിളി നേരിടുന്നയാളും കൊല്ലപ്പെട്ടു സ്ഥിരം അപകടമേഖലയായി സ്ഥിരം അപകട സംഭവം തൊട്ടടുത്ത ദിവസം ഏഴിന് വെളുപ്പിന് വൈക്കും ചേരും ചുവട് പാലത്തിന് സമീപം കാറിലേക്ക് ബസ് പാഞ്ഞു കയറി ഒരു കുടുംബത്തിലെ പേർ തലക്ഷണം മരിച്ചു വാഹനങ്ങളുടെ അമിത വേഗവും റോഡിലെ അപാകതകളും ഇവിടെയും വില്ലനായി ഉദയംപേരൂർ സ്വദേശികളാണ് കൊല്ലപ്പെട്ടത് പന്ത്രണ്ടിന് രാത്രിയിൽ തുരുത്തിയിലുണ്ടായ അപകടത്തിൽ ഭാര്യയും ഭർത്താവും കൊല്ലപ്പെടുകയായിരുന്നു സ്ഥിരം അപകടമുണ്ടാകുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ഈ സംഭവവും പതിനാലിന് ഉച്ചയ്ക്ക് ബേക്കർ ജംഗ്ഷനിൽ വരിതെറ്റിപ്പാഞ്ഞ കെ എസ് ആർ ടി സി ബസ് ബൈക്കിലിടിച്ച് യുവാവ് കൊല്ലപ്പെട്ടിരുന്നു വൈക്കത്ത് ഇട റോഡിൽ നിന്ന് തിരിഞ്ഞു കയറിയ സൈക്കിൾ യാത്രികൻ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് കൊല്ലപ്പെട്ടതും ഈ മാസം തന്നെയാണ് സീബ്ര ലൈൻ ഇല്ലാതെ ചുങ്കംകവല വീതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങളുടെ അമിത വേഗവും വില്ലനാണ് പോലീസ് സാന്നിധ്യവും പ്രദേശത്തില്ല ടിപ്പർ ടോറസ് ലോറികൾ ഒട്ടേറെ കടന്നുപോകുന്ന പോകുന്ന വഴി കൂടിയാണിത് റോഡ് നവീകരിച്ച ശേഷം ഇവിടെ സീബ്ര ലൈൻ വരച്ചിട്ടില്ല നേരത്തെ ഉണ്ടായിരുന്നാലയന് സമീപത്തു കൂടി തന്നെയാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ട ചന്ദ്രമോഹൻ റോഡ് മുറിച്ച് കടന്നത്